നമസ്കാരം. നമ്മൾ പ്രേതം 12 റിലീസിന് ഒരുങ്ങുകയാണ്. ഞാനിതിലെ ഒരു മെന്റലിസ്റ്റിൻ്റെ ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. ജോൺ ഡോൺ ബോസ്കോ എന്ന ക്യാരക്ടറിൻ്റെ പേര്. ആക്ച്വലി മെന്റലിസം എന്താണെന്നുള്ള കാര്യം ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ സുഹൃത്തിനെ പരിചയപ്പെട്ടപ്പോഴാണ് മെന്റലിസത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയാൻ സാധിച്ചതും. പുള്ളിയാണ് ഈ സിനിമയിലേക്കുള്ള റെഫറൻസുകൾ മാക്സിമം തന്നത്. അത് ഒരുപക്ഷെ നിങ്ങൾ ടി വിയിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ടാവും. മൂപ്പരെ നമ്മുടെ ഉച്ചചങ്ങാതിയാണ് മിസ്റ്റർ ആദി. ഇതാണ് ഈ ഐറ്റം. നമ്മുടെ മനസ്സിനകത്തുള്ള സംഭവങ്ങൾ ചൂടിനെടുക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ കലാപരിപാടി. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് മൂപ്പര് നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. പറയുക, കുറേ ബിൽഡപ്പ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ്റെ ഒരു തികച്ചും മറ്റുള്ളവർക്ക് അറിയാൻ സാധ്യതയില്ലാത്ത ഒരു പേഴ്സണൽ ഇൻഫർമേഷൻ എൻ്റെ ഫസ്റ്റ് ലവ് കണ്ടുപിടിക്കും. എനിക്കൊരു പണി വന്നതല്ലേ അടുത്ത് തന്നെ. പക്ഷെ ഇതിപ്പോ നേരത്തെ പറഞ്ഞായിരുന്നു. അല്ല അല്ല, ഇരിക്കട്ടെ, ഞാൻ പറയാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പഞ്ച് കിട്ടില്ലായിരുന്നു. ഞാൻ വെറുതെ ശ്രമിക്കാം. ഞാനിത് അന്ന് കഴിഞ്ഞ ആഴ്ച എപ്പിസോഡ് എയർ ചെയ്തപ്പോൾ ഞാനിത് പ്ലാൻ ചെയ്തതാണ് ഒരു പണി. ഒരു സെക്കൻഡ്, അത് ഏത് സമയമാണ് അത് അത് ഇൻസിഡന്റ് നടന്നിട്ടുള്ളത് ബാക്കിലൂടെ ഒന്ന് ചിന്തിക്കാം. പറ്റിക്കരുത് കേട്ടോ. ഞാൻ പറ്റിക്കില്ല. ആദ്യത്തെ പ്രണയം അതൊരു നിഷ്കളങ്കമായ ഇഷ്ടമായാലും മതി. അത് ഇമോഷണലി കുറച്ച് കണക്ഷൻ ആയിരുന്നു. ഇമോഷണലി കണക്റ്റഡ് അല്ല. വെരി ഗുഡ്. ഓക്കെ, സോ അതിൽ തന്നെ ഇപ്പം അവര് അവരെ പറ്റി വിചാരിക്കുക. അവരായിട്ട് എന്തെങ്കിലും ഒരു മെമ്മറി അറിയിക്കാൻ നല്ല കാര്യം. ഇനി ഇപ്പം അദ്ദേഹം ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, നോ പോസിബിലിറ്റി എന്ന് മനസ്സിലായി. എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. കാണാത്ത കണയാണ്, ഭയങ്കര സ്പെഷ്യൽ അല്ലേ. കണ്ടിട്ടില്ല എന്റെ ലൈഫിൽ. ഞാൻ എന്റെ മൊബൈൽ ബില്ല് വരെ അടച്ചിരുന്ന അവളാണ്. ഭയങ്കര ബിഗ് ഷോട്ടാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ അന്ന് ഞാൻ ACV പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇല്ല, കണ്ടിട്ടില്ല. ഭയങ്കര ഒരു ഭയങ്കര റിച്ച് ഫാമിലി അവർ. ആ കാരണം വെച്ചാൽ അവരെ പുറത്തേക്ക് വിടുക അങ്ങനെയൊന്നുമില്ല. സത്യമാണ്. പിന്നെ അവൾ കല്യാണം കഴിച്ചു പോയില്ലേ. അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുക, എനിക്കത് നിങ്ങളുടെ ഷെയർ ചെയ്യാം. എൻ്റെ വൈഫിൻ്റെ അടുത്ത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവളെ വിളിച്ചിട്ടുള്ള ഞാൻ ഇതുവരെ കാണാത്തൊരു പ്രണയം കേട്ടോ. അവള് വിളിച്ചിട്ടുള്ള പറയട്ടെ, ഇത് ഞാൻ പറയാതിരിക്കാൻ വയ്യ. ജേട്ടാ എന്നെ വന്ന് ഇറക്കിക്കൊണ്ടു പോകും, എൻ്റെ കല്യാണമാണ്. ഞാൻ പറഞ്ഞിട്ട് ഞാൻ വന്ന് വിളിച്ചിട്ടോടെ നിന്റെ ഉമ്മനെ ഇരിക്കും. ഞാൻ നിന്നെ കണ്ടിട്ട് മനസ്സിൽ വരച്ചുകൊണ്ടിരുന്നത് പറയുന്ന സമയത്ത് എന്റെ ഫോർവേഡ് ഒരു സെക്കൻഡ്, ഞാൻ അവിടെ തന്നെ നോക്കണേ. ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഷോക്ക് അടിച്ചു. പേര് കറക്റ്റ് എന്തോ ചെയ്യുന്നുണ്ട്. ഭയങ്കര